ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കത് പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേ മദേഷ് ബൈബിൾ ക്വിസ്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. വചനം പഠിക്കുക എന്ന ലക്ഷ്യവുമായി താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനുമായി ചേർന്ന് ഒരുക്കുന്ന പെനുവേൽ മദേസ് ബൈബിൾ ക്യൂസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ഉത്സാഹത്തോടെ ഇന്നും പുതിയ 3 ടീമുകളാണ് നമുക്ക് മത്സരത്തിനായി എത്തിയിട്ടുള്ളത്. ഈ ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ടീം മിഖായേൽ. എന്റെ പേര് ആൻസി, ഞാൻ സെന്റ് തോമസ് ചർച്ച് അമലാപുരി ഇടവകയിൽ നിന്നും വരുന്നു. എന്റെ പേര് ഏലിയാമ്മ, ഞാൻ സെന്റ് തോമസ് ചർച്ച് അമലാപുരി ഇടവകയിൽ നിന്നും വരുന്നു. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ആരൊക്കെയാ നമുക്ക് നോക്കാം. പാണി രാജു, മേരി ജോർജ്, ജി തോംസൺ, ഇഞ്ചു ജേക്കബ്, ഷൈല ജോസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. ഞാൻ വത്സമ്മ ഫ്രാൻസിസ്, സെക്കൻഡ് ഹാർട്ട് ഫൊറോന ചർച്ച് തിരുവാമ്പാടിയിൽ നിന്നും വരുന്നു. ഞാൻ ശോഭ ബിനു, സെക്കൻഡ് ഹാർട്ട് ഫൊറോന ചർച്ച് തിരുവാമ്പാടിയിൽ നിന്ന് വരുന്നു. ഇവരെ സഹായിക്കാൻ ഇവരുടെ കൂടെ എത്തിയിരിക്കുന്ന സപ്പോർട്ടിംഗ് ടീമിനെ നമുക്ക് പരിചയപ്പെടാം. ലൂസി കുര്യാക്കോസ്, ചൈനീസ് കറിയ, ലീലാമ ജോസ്, സിലു അഗസ്റ്റിൻ, അൽഫോൺസ വർഗീസ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയൽ. എന്റെ പേര് റോസമ്മ ജോസ്, ഞാൻ സെന്റ് ആന്റണീസ് ഫൊറോന ചർച്ച് പാറോപ്പടിയിൽ നിന്നും വരുന്നു. എന്റെ പേര് ഷൈല ജോൺ, ഞാൻ സെന്റ് ആന്റണീസ് ഫൊറോന ചർച്ച് പാറോപ്പടി. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ആരൊക്കെയാ നമുക്ക് നോക്കാം. അനി തോമസ്, സാലി ജോർജ്, മേരിക്കുട്ടി ഗ്ലോയി, റോസ്ലിൻ തോമസ്, ഷെർലി ജോൺ. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനുമായി ചേർന്ന് ഒരുക്കുന്ന പെനുവേൽ മദേസ് ബൈബിൾ ക്യൂസിലേക്ക് എല്ലാ മത്സരാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഏതൊരു ക്വിസ് പ്രോഗ്രാമിന്റെയും വിജയം എന്ന് പറയുന്നത് അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ക്വിസ് മാസ്റ്ററിന്റേത് കൂടിയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ക്വിസ് മാസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട അജി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേസ് ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ 3 ഇടവകളിൽ നിന്നുള്ള ടീമുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഇടവകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏതാണ് നിങ്ങളുടെ ഇടവക? സെന്റ് തോമസ് ചർച്ച് അമലാപുരി. അമലാപുരി ഇടവകയിലെ മാതൃസംഘത്തെ പ്രതിനിധീകരിച്ചാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ ഈ മത്സരത്തിന് വേണ്ടി തീക്ഷ്ണമായി നിങ്ങൾ ഒരുങ്ങുകയായിരുന്നു. തീക്ഷ്ണമായി തന്നെ ഞങ്ങൾ ഒരുങ്ങിയായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ നടത്തിയായിരുന്നോ? തീർച്ചയായിട്ടും, ഞങ്ങൾ വീടുകളിൽ മാറി മാറി പോയിരുന്നു പഠിക്കുമായിരുന്നു. വീടുകളിൽ മാറി മാറി പോയിരുന്നു പഠിച്ചു. എന്നിട്ട് ഇന്ന് ഈ ഫോറിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. തന്നെയുമല്ല, അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ള സ്വപ്നം കൂടി ഉണ്ട്. ടീം റാഫേൽ, ഏത് ഇടവകയിൽ നിന്നാണ്? ഞങ്ങൾ സേക്രഡ് ഹാർട്ട് ചർച്ച് തിരുവാമ്പാടി ഇടവകയിൽ നിന്നും വരുന്നു. തിരുവാമ്പാടി ഇടവകയിലെ അമ്മമാർക്കെല്ലാം നിങ്ങളുടെ ഈ മത്സരത്തിലെ പങ്കാളിത്തം ഒരു ഉണർവായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങളും തീക്ഷ്ണമായ പരിശീലനത്തിലായിരിക്കും. അതെ, ഞങ്ങൾ ഒരു 1.5 മാസത്തോളമായി ഞങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മാസം തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഏകദേശം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. എപ്പോ കിട്ടി സമയം ഇതിനെല്ലാം? വീട്ടില് ജോലികൾ ചെയ്തിട്ട് അതിന് ശേഷം സമയം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമുമായിട്ടൊക്കെ കൂടി ഇരുന്ന് പഠിക്കാനൊക്കെ സമയം കിട്ടിയോ? അങ്ങനെ ഞങ്ങൾ പഠിച്ചില്ല, സ്വന്തം തന്നെ പഠിക്കുകയാണ് ചെയ്തത് എല്ലാവരും. ടീം ഗബ്രിയൽ, നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ്?
സെന്റ് ആന്റണീസ് ഫൊറോന ചർച്ച് പാറോപ്പടി കോഴിക്കോട്. പാറോപ്പടി ഇടവകയിൽ നിന്നാണ്. അതെ. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങളുടെ പഠനത്തിനു വേണ്ടി കുറെ സമയം വീട്ടുജോലിയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു. ഇല്ല, ഞങ്ങൾ വീട്ടുജോലി ചെയ്തു, അതിനുശേഷം സമയം കണ്ടെത്തി പഠിച്ചു. പിന്നെ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. അവരോടൊന്നും പറയത്തില്ലായിരുന്നു ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു പഠനത്തിലാണ്, കുറച്ച് ജോലിയൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൂടെ എന്നൊന്നും ചോദിച്ചില്ല. അവർ സഹായിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട, ഞങ്ങളുടെ കടമ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ബൈബിൾ പഠിക്കാം, അപ്പം ഞങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം കിട്ടുമായിരുന്നു അതിൽ നിന്ന്. വീട്ടുജോലികൾ വീട്ടമ്മമാരുടെ മാത്രമല്ല വീട്ടിലുള്ള മറ്റുള്ളവരുടെയും കൂടി കടമയാണ്, എങ്കിലും ആ ജോലികളുടെ ഒപ്പം തന്നെയാണ് ഇവർ പരിശീലനം നടത്തിയിരിക്കുന്നത്. നിങ്ങൾ ടീമൊക്കെ ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തിയിരുന്നു? കമ്പൈൻ സ്റ്റഡി നടത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല, കാരണം എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരായതുകൊണ്ട് വൈകുന്നേരം വന്നാൽ പിന്നെ സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങൾ ഫോണിൽ കൂടിയൊക്കെ കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരുമിച്ച് ഞങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കും എന്ന ആത്മവിശ്വാസമുണ്ടോ? ആത്മവിശ്വാസമുണ്ട്, പക്ഷെ എല്ലാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. യെസ്, മൂന്ന് ശക്തരായ ടീമുകളാണ് ഇവിടെ നിൽക്കുന്നത്. പാറോപ്പടി ഇടവകയിൽ നിന്നുള്ള ടീം, തിരുവമ്പാടി ഇടവകയിൽ നിന്നുള്ള ടീം, അമലാപുരി ഇടവകയിൽ നിന്നുള്ള ടീം. ശക്തരായ ടീമാണ്, ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ആഴ്ചകളിലെ മാസങ്ങളിലെ തീഷ്ണമായ പഠനം, മിക്കവാറും ബൈബിള് അവരുടെ വചനഭാഗമൊക്കെ കാണാപ്പാടം പഠിച്ചിട്ട് തന്നെയായിരിക്കും വന്നിരിക്കുക. മത്സരത്തിലെ പ്രവേശിക്കാം. ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്യുസിൽ 5 റൗണ്ടുകളാണുള്ളത്. ഓരോ റൗണ്ടിന് മുമ്പും ആ റൗണ്ടിൻ്റെ നിബന്ധനകൾ, അതിൻ്റെ മാർക്കുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓരോ റൗണ്ടും വ്യത്യസ്തമാണ്, ജയ പരാജയ സാധ്യതകൾ എല്ലാ റൗണ്ടിലും ഉണ്ട്, നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഓരോ സമയത്തും നിങ്ങളെടുക്കുന്ന തീരുമാനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിൻ്റെ നിങ്ങൾക്ക് നൽകുന്ന പിന്തുണ. 5 റൗണ്ടിൽ ഒന്നാമത്തെ റൗണ്ട് വചനം തിരുവചനം റൗണ്ടാണ്. നിങ്ങളെ നിങ്ങൾക്ക് പഠന ഭാഗമായി തന്നിരിക്കുന്ന ഭാഗത്തെ തിരുവചനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യത്തേത്. ആദ്യത്തെ റൗണ്ടിൽ ഒരു ചോദ്യം ഓരോ ടീമിനോടും ചോദിക്കും, ശരി ഉത്തരത്തിന് 30 മാർക്കുകൾ ലഭിക്കുന്നതാണ്. ഈ റൗണ്ടിൽ മൈനസ് പോയിന്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ശരി ഉത്തരം നൽകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തരായ സപ്പോർട്ടിംഗ് ടീം താഴെയിരിപ്പുണ്ട്, അവർ ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്കുകൾ ലഭിക്കുന്നതായിരിക്കും. സപ്പോർട്ടിംഗ് ടീം പരാജയപ്പെട്ടാൽ ചോദ്യം തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചാൽ 10 മാർക്ക് ആ ഉത്തരം പറയുന്ന ടീമിന് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ചോദ്യം ചോദിക്കട്ടെ, റെഡിയാണല്ലോ. പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിച്ച് യേശുവിൻ്റെ 2 പ്രവചനം 9 അധ്യായം 31 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ പ്രവചനം പറയുക. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ വധിക്കുകയും അവൻ 3 ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ശരിയായ ഉത്തരമാണ്, നിങ്ങൾക്ക് 30 മാർക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ടീം റാഫേലിനോടാണ്. ടീം റാഫേലിനോടുള്ള ചോദ്യം ഇതാണ്, വിവാഹത്തിൻ്റെ പരിശുദ്ധിയെയും അവിഭാജ്യതയെയും സംബന്ധിച്ചുള്ള ഈശോയുടെ വ്യക്തവും സുനിശ്ചിതവും അതോടൊപ്പം തന്നെ യുണീക്കുമായിട്ടുള്ള പ്രബോധനം 10 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. എന്നാൽ ഈ പ്രബോധനത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് 9 ഉം 10 ഉം തിരുവചനങ്ങളാണ്. ആ തിരുവചനങ്ങൾ ഒന്ന് പറയും. സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം മനുഷ്യരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ആ കാരണത്താൽ അവർ മാതാവിനെയും പിതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവർ 2 ഒന്നാണ്. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ശരിയായ ഉത്തരമാണ്. പള്ളി പുള്ളി വ്യത്യാസമില്ലാത്ത വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ്. ടീം റാഫേൽ 30 പോയിന്റ് തീർച്ചയായും അർഹിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ടീം ഗബ്രിയലിനോടാണ്. ടീം ഗബ്രിയൽ തയ്യാറായിരിക്കുന്നു എന്ന് കരുതുന്നു.
ദേവാലയത്തെ സംബന്ധിച്ചുള്ള തീഷ്ണതയാൽ എരിയുന്ന ഒരു ഈശോയെ നാം 11 അധ്യായത്തിൽ കാണുന്നു. മർക്കോസിന്റെ സുവിശേഷം. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ദേവാലയത്തെ പറ്റി അവൻ അവരെ പഠിപ്പിച്ചു. എന്താണ് യേശു അവരെ പഠിപ്പിച്ചത്? 11:17 പറഞ്ഞോളൂ, യേശു അവരെ പഠിപ്പിച്ചത് എന്ത്? യേശു അവരെ പഠിപ്പിച്ചു, എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങൾ എന്നാൽ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇതിന് 30 മാർക്ക് കൊടുക്കാതെ രക്ഷയില്ല. വളരെ കൃത്യമായ ഉത്തരമാണ്. ടീം ഗബ്രിയലിന് 30 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ടീം ഗബ്രിയൽ ആശ്വസിക്കുക, മുഖത്തൊരു പുഞ്ചിരി വരുത്തുക, ഒട്ടും അസ്വസ്ഥപ്പെടേണ്ടതില്ല. 3 പേർക്കും മികച്ച പോയിന്റുകളാണ് ആദ്യ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. കൃത്യമായ വിവരം ജോസ്മി പ്രഖ്യാപിക്കുന്നതാണ്. ജോസ്മി, ആവേശകരമായ ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഓരോ ടീമിനും 30 പോയിന്റുകൾ വീതമാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യ റൗണ്ട് ആശങ്കകളില്ലാതെ എന്നാൽ തികഞ്ഞ പിരിമുറുക്കത്തോടുകൂടെ കടന്നുപോയി. 2 റൗണ്ട് വിഷ്വൽ റൗണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ദൃശ്യാവിഷ്കാരം ചിത്രത്തിൻ്റെ രൂപത്തിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ചിത്രത്തെ സംബന്ധിക്കുന്ന ചോദ്യം, ആദ്യത്തെ ചോദ്യം, ഏതാണ് ആ ചിത്രം, എവിടെയാണ് ആ സംഭവം ഉള്ളത്? അധ്യായം നിങ്ങൾ പറയണം. 2 ആ ചിത്രവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ കൂടെ നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. ആകെ 30 മാർക്കുകൾ നേടാവുന്ന സുവർണ അവസരമാണ് നിങ്ങൾക്ക് 2 റൗണ്ടിലൂടെ ലഭിക്കുന്നത്. വിഷ്വൽ റൗണ്ടാണ്. എന്നാൽ ഒരു ചെറിയ അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു റൗണ്ട് കൂടിയാണ് ഇത്. ഈ റൗണ്ടിൽ മൈനസ് പോയിന്റ് ഉണ്ടായിരിക്കും. ഓരോ തെറ്റായ ഉത്തരത്തിനും 5 വീതം നിങ്ങൾക്ക് മൈനസ് പോയിന്റുകൾ ലഭിക്കുന്നതാണ്. സമ്പാദിച്ച പോയിന്റിൽ നിന്നാണ് മൈനസ് പോയിന്റ് വരുന്നത് എന്നുള്ളത് പ്രശ്നം തന്നെയാണ്. എങ്കിലും നിങ്ങൾക്ക് ആശ്വസിക്കാം, കാരണം നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം താഴെയിരിപ്പുണ്ട്. നിങ്ങൾ തെറ്റായ ഉത്തരം പറഞ്ഞ് 5 മേടിച്ചാൽ ആ 5 ഒഴിവാക്കി നിങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. നിങ്ങൾ ശരിയായി ഉത്തരം പറഞ്ഞാൽ, സപ്പോർട്ടിംഗ് ടീം ശരിയായി ഉത്തരം പറഞ്ഞാൽ, ആ മൈനസ് മാർക്ക് ഇവരുടെ സ്കോറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സപ്പോർട്ടിംഗ് ടീം ഒരുങ്ങിയിരിക്കുക. നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ഫ്ലോറിൽ നിൽക്കുന്നവർ തെറ്റായ ഉത്തരമാണ് നൽകുന്നതെങ്കിൽ ശരിയായ ഉത്തരം നിങ്ങളുടെ അവസരം കിട്ടുമ്പോൾ പറയുക. അവസരം കിട്ടുമ്പോൾ മാത്രമേ പറയാവൂ, അല്ലാത്ത സമയത്ത് നിങ്ങൾ പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനായി മൈനസ് പോയിന്റ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സപ്പോർട്ടിംഗ് ടീം അവസരം വരുമ്പോൾ മാത്രമേ പറയാവൂ. വിഷ്വൽ റൗണ്ട് ആരംഭിക്കുന്നത് റാഫേൽ ടീമിൽ നിന്നാണ്. വിഷ്വലിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ശ്രദ്ധിക്കുക, വിഷ്വല് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏത് ബൈബിൾ സംഭവമാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിൽ സൂക്ഷിക്കുക. റെഡിയായെങ്കിൽ നിങ്ങളുടെ സമയം, ഉത്തരം പറയാനുള്ള സമയം ഇവിടെ ആരംഭിക്കുന്നു. ഓരോ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയം 30 സെക്കൻഡുകളായിരിക്കും. ഉത്തരം പറയാം. യേശു രൂപാന്തരപ്പെടുന്ന വിഷ്വലാണത്. അധ്യായം 9. ആരുടെ സുവിശേഷം? മർക്കോസിന്റെ സുവിശേഷം 9. യേശു രൂപാന്തരപ്പെടുന്ന സംഭവമാണെന്നും മർക്കോസിന്റെ സുവിശേഷമാണെന്നും 9 റാഫേൽ ടീം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 10 ലഭിക്കും. 2 ചോദ്യം ആ വചന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്, യേശു ഏത് മലയിൽ വെച്ചാണ് രൂപാന്തരപ്പെട്ടത്? ഒരു ഉയർന്ന മലയിൽ വെച്ച്. താബോർ മലയിൽ വെച്ചല്ല? അല്ല. ആവാം, അല്ലാതിരിക്കാം. പക്ഷേ മർക്കോസിന്റെ സുവിശേഷത്തിൽ മലയുടെ പേര് പറയുന്നത് ഉയർന്ന മലയിൽ നിന്നാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. മാറ്റുന്നില്ല? ഇല്ല. ടീം മാറ്റുന്നില്ലെങ്കിൽ ഗിസ് മാസ്റ്റർക്ക് മാറ്റാൻ അവകാശമില്ല. ഉത്തരം ശരിയാണ്. വീണ്ടും ആ ടീം
10 മാർക്ക് കൂടെ നേടുന്നു. മൂന്നാമത്തെ ചോദ്യം, ഒരു തിരുവചനം നിങ്ങൾ പറയേണ്ടതുണ്ട്. രൂപാന്തരീകരണ സമയത്ത് ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ഏതാണ് ആ സ്വരം? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്നല്ല. അല്ല, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഉറപ്പാണോ? ഉറപ്പാണ്. സമയം കഴിയാൻ പോവാണ്? ഉറപ്പാണ്. മാറ്റുന്നില്ല? ഇല്ല. എങ്കിലും ഉത്തരം തെറ്റിയിട്ടില്ല. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. വിഷൽ റൗണ്ടിലെ 30 പോയിന്റുകളും ടീം റാഫേൽ നേടിയിരിക്കുന്നു. മൈനസ് പോയിന്റ് എന്ന അപകടകരമായ കടമ്പ അവർ വളരെ തന്ത്രപൂർവം, ആ വാക്കിനേക്കാൾ ഉപരി ബുദ്ധിപൂർവം കടന്നിരിക്കുന്നു. ആത്മവിശ്വാസത്തോടെ 2 റൗണ്ടുകൾ ടീം റാഫേൽ 2 റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ടീം ഗബ്രിയൽ, നിങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് കരുതുന്നു. വിഷലിലേക്ക് നോക്കുക. യെസ്, ശ്രദ്ധിക്കുക. വിഷൽ ഓഫ് ചെയ്യുക. ടൈം സ്റ്റാർട്ട്. യെസ്, പറയാവുന്നതാണ്. പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. പിശാശ് ബാധിതനായ ബാലനെ സുഖപ്പെടുത്തുന്നു. ഏത് പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തി ആ സംഭവം ഉള്ളത്? മർക്കോസിന്റെ സുവിശേഷത്തിൽ. എത്രാം അധ്യായം? 9 അധ്യായത്തില്. 9 അധ്യായം എന്നുള്ളത് ഉറപ്പ് തന്നെയാണോ? ഉറപ്പാണ്. മാറ്റുന്നില്ല? ഇല്ല. എങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഉത്തരം ശരിയാണ്. 10 മാർക്ക് ടീം ഗബ്രിയലിന് ലഭിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തന്റെ മകനെ സുഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പിതാവ് പിശാച് ബാധിതനായ തന്റെ മകനുമായി യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശിഷ്യന്മാർ ഓരോരുത്തരായിട്ട് പരിശ്രമിച്ചു നോക്കി, പക്ഷെ അവർക്ക് സാധിച്ചില്ല. ദുഃഖിതനായ പിതാവ് യേശുവിൻ്റെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ടുചെന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുചെന്നു, പക്ഷേ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ സാധിച്ചില്ല. അല്പം കോപത്തോടും അസ്വസ്ഥതയോടും കൂടി ഈശോ അതിന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എന്ത് മറുപടിയാണ് ഈശോ അപ്പോൾ പറയുന്നത്? അതാണ് ചോദ്യം. വിശ്വാസമില്ലാത്ത തലമുറയെ, ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ നിങ്ങളോടുകൂടി നിങ്ങളോട് ക്ഷമിച്ചിരിക്കും, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. കൃത്യമായ ഉത്തരമാണ്, കൃത്യമായ ഉത്തരമാണ്. 10 പോയിന്റ് ടീം ഗബ്രിയൽ ലഭിക്കുന്നു. നല്ല ഗൈഡ് കൊടുക്കാവുന്നതാണ്. മൈനസ് മാർക്ക് എന്നുള്ള കടമ്പ നിങ്ങൾ അതിജീവിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം ഈ റൗണ്ടിലെ. അന്ന് വൈകുന്നേരം യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ പിശാചിനെ ഞങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ സാധിക്കാതിരുന്നത്? എന്തുകൊണ്ട് ആ ബാലനെ സുഖപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കർത്താവ്? എന്ത് മറുപടിയാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. അതുകൊണ്ട് ശിഷ്യന്മാർ എന്ത് ചെയ്യണം? ശിഷ്യന്മാർ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം, ശിഷ്യന്മാർ പ്രാർത്ഥിക്കണം. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഉത്തരം വളരെ ശരിയാണ്. ഉത്തരത്തിന് ശേഷമുള്ള വ്യാഖ്യാനവും ശരി തന്നെ. ടീം ഗബ്രിയൽ 30 വിലയേറിയ പോയിന്റുകൾ അവരുടെ അക്കൗണ്ടിലേക്ക് ചേർത്തിരിക്കുന്നു. 30 വിലയേറിയ പോയിന്റുകൾ തന്നെയാണ്, കാരണം മത്സരം കടുത്തതാണ്. ഓരോ ടീമും കടുത്ത മത്സരത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. മൂന്നാമത്തെ ടീമിലേക്ക് വരികയാണ്. ടീം മിക്കായേൽ, നിങ്ങൾ തയ്യാറാണെന്ന് വിചാരിക്കുന്നു. വിഷൽ കാണാൻ റെഡിയാണ്. ശരി, വിഷലിലേക്ക് പോകാം. വിഷല് നിങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള സമയം ഇവിടെ ആരംഭിക്കുന്നു. വിധവയുടെ കാണിക്ക. സുവിശേഷം ഏത്? മർക്കോസിന്റെ സുവിശേഷം അധ്യായം 12 അധ്യായം. വിധവയുടെ കാണിക്കയാണ്. സുവിശേഷം മർക്കോസിന്റേത്, അധ്യായം 12. ഇതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മാറ്റി പറയുന്നോ? ഇല്ല. ഒന്നും കൂടെ ചിന്തിക്കുന്നോ? ഇല്ല. ഉറപ്പിക്കുന്നു? ഉറപ്പിക്കുന്നു. എങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല.
നിങ്ങൾക്ക് പോയിന്റ് തന്നേ പറ്റൂ. ശരിയായ ഉത്തരമാണ്, 10 മാർക്ക് തരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം ബൈബിളിലെ ഉത്തരം നൽകേണ്ടതാണ്. ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, രണ്ടാമത്തെ ചോദ്യത്തിന് മാറ്റം വന്നാൽ, വാക്കുകൾ മാറിയാൽ ഞാൻ മാർക്ക് നൽകുകയില്ല. പ്രത്യേകിച്ച് ഈ ചോദ്യത്തിന് ചോദ്യം ഇതാണ്, ദരിദ്രയായ ആ വിധവ, ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കണ്ട ആ വിധവ ഭണ്ഡാരത്തിൽ എന്താണ് നിക്ഷേപിച്ചത്? വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ. കുറച്ചും കൂടെ കൃത്യമായിട്ട് എനിക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്, എന്നാൽ മാത്രമേ ഞാൻ അതിന് മാർക്ക് തരികയുള്ളൂ. നിങ്ങൾ പറഞ്ഞതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ വാക്കുകളുണ്ട്. അവൾ തന്റെ ദാരിദ്ര്യത്തിൽ നിന്നും തനിക്ക് ഉണ്ടായിരുന്നതെല്ലാം അവൾ നിക്ഷേപിച്ചിരിക്കുന്നു. അതല്ല, എന്താണ് നിക്ഷേപിച്ചിരിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി, നാണയത്തെ സംബന്ധിച്ചുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി, മാറ്റി പറയാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു കൊടുക്കാം. വില കുറഞ്ഞ 2 ചെമ്പ് നാണയം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാവുന്നതാണ്. തന്റെ ഉപജീവനത്തിനുള്ള എന്താണ് ആ നാണയം എന്നുള്ളതിന് ഒരു കൃത്യമായ വിശദീകരണം കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ. 2 ചെമ്പ് നാണയങ്ങൾ. 2 ചെമ്പ് നാണയങ്ങൾ ശരിയായ ഉത്തരം. അടുത്ത ഇതിലേക്ക് വരികയാണ്. അടുത്ത ടീം മിഖായിൽ കഴിഞ്ഞു, ടീം റാഫേലിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു. 2 ചെമ്പ് തൊട്ടുകൾ. വില കുറഞ്ഞ 2 ചെറിയ ചെമ്പ് നാണയങ്ങൾ. ഓക്കേ, അതിന്റെ ഏറ്റവും ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഉത്തരം. ഈ ഒരു അവസരത്തിൽ, ഒരു പ്രത്യേക പരിഗണനയിൽ, ഇതുവരെ പഠിച്ചു വെച്ചതനുസരിച്ച് ഞാൻ ടീം മിഖായിലിന് മാർക്ക് അവാർഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടുന്നു, 2 ചെമ്പ് നാണയങ്ങൾ. പക്ഷേ ഇനിയുള്ള മത്സരങ്ങളിൽ ഏറ്റവും കൃത്യമായ ഉത്തരം ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഈ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം ശ്രദ്ധിക്കുക. യേശുവിൻ്റെ നിരീക്ഷണത്തിൽ ധനവാന്മാരുടെയും ഈ വിധവയുടെയും സംഭാവനകളിലുള്ള വ്യത്യാസം എന്ത്? ബൈബിളിൽ എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ മതി, ബൈബിളിൽ തന്നിരിക്കുന്ന വിശദീകരണം, യേശു നൽകുന്ന വിശദീകരണം. ധനവാന്മാർ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് സംഭാവനയായിട്ടാണ് കൊടുത്തത്. ദരിദ്ര വിധവ തന്റെ ഉപജീവനത്തിനുള്ള വകം മുഴുവനും തനിക്ക് ഉണ്ടായിരുന്നതെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നു. യെസ്, 1 സംഭാവനയാണ്, 2 നിക്ഷേപമാണ്. 1, അവർ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ദരിദ്രയായ വിധവ തനിക്കുള്ളത് മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു. ധനവാന്റെ സംഭാവനയാകുമ്പോൾ ഇവിടെ ഈ വിധവയുടെ നിക്ഷേപമായിട്ട് മാറുന്നു. സ്വർഗത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത, തുരുമ്പും കീടങ്ങൾ നശിപ്പിക്കാത്ത നിക്ഷേപമായിട്ട് മാറുന്നു. ടീം മിഖേൽ അതിവിദഗ്ധമായി, ബുദ്ധിപൂർവം 2ാം റൗണ്ട് അപകടരഹിതമായി അതിജീവിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ, 30 മാർക്ക് ലഭിക്കുന്നു. ഇതാ 2 റൗണ്ടുകളിൽ വളരെ മികച്ച പോയിന്റുകളാണ് ഇവർ നേടിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള സ്കോർ നിലവാരം ജോസ്മി പ്രഖ്യാപിക്കുന്നതാണ്. ജോസ്മി, പ്ലീസ്. വാശിയേറിയ 2 റൗണ്ടുകളും അവസാനിക്കുമ്പോൾ ഓരോ ടീമുകളും ഒപ്പത്തിനൊപ്പമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ടീമുകൾക്കും 60 പോയിന്റുകൾ വീതമാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത റൗണ്ടിന്റെ പേര് റാപ്പിഡ് റൗണ്ട് എന്നാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വേഗത ആവശ്യമുള്ള ഒരു റൗണ്ട്. വേഗത്തിൽ ചിന്തിക്കണം, വേഗത്തിൽ ഉത്തരം പറയണം. താമസിക്കും തോറും നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾക്ക് നഷ്ടമാകും. അതിനേക്കാൾ ഉപരി വിലയേറിയ മാർക്കുകൾ നിങ്ങൾക്ക് നഷ്ടമാകും. 1 മിനിറ്റ് സമയമാണ് ഓരോ ടീമിനും ലഭിക്കുക. 5 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം. 5 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് 30 മാർക്കും അതിൻ്റെ കൂടെ ക്യൂസ് മാസ്റ്ററുടെ പ്രത്യേക അവാർഡ് 10 ബോണസ് പോയിന്റുകൾ ലഭിക്കും. അങ്ങനെ 40 പോയിന്റുകൾ നേടിയെടുക്കുവാനുള്ള ഏറ്റവും സുവർണ അവസരമാണ് 3ാം റൗണ്ട്. റാപ്പിഡ് റൗണ്ട് എന്നാണ് ഇതിന്റെ പേര്. ടീം ഗബ്രിയൽ തയ്യാറാണോ? തയ്യാറാണ്. യെസ്, മത്സരത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇല്ല.
നിങ്ങൾ തന്നെ ഒന്നാം സ്ഥാനത്തെത്തും. അത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. യെസ്, ഒന്നാം സ്ഥാനത്ത് എത്തും തന്നെ പ്രതീക്ഷിക്കാം നമുക്ക്. ടീം ഗബ്രിയലിന്റെ സമയം ആരംഭിക്കുന്നു. ചോദ്യം: താമരശ്ശേരി രൂപത സ്ഥാപിതമായത് എന്ന്? 1986 ഏപ്രിൽ 28. ശരിയായ ഉത്തരം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം? വത്തിക്കാൻ. ശരിയായ ഉത്തരം. ഉദയം പേരൂർ സൂനകദോസിൽ എത്ര വൈദികർ പങ്കെടുത്തു? 153. ശരിയായ ഉത്തരം. ആദ്യത്തെ ഏകദേശീയ വികാരി അപ്പസ്തോലിക്ക ആര്? പള്ളിവീട്ടിൽ ചാണ്ടിമെത്രാൻ. പള്ളിവീട്ടിൽ ചാണ്ടിമെത്രാൻ ശരിയായ ഉത്തരമാണ്. റോക്കോസ് ശീഷ്മയ്ക്കെതിരെ ധീരതയോടെ പോരാടിയ ഒരു സഭാ സന്താനം? ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ. ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ. 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് ടീം ഗബ്രിയൽ 10 ബോണസ് പോയിന്റ് കൂടെ നേടിയിരിക്കുന്നു. 40 മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. യെസ്. അടുത്ത ചോദ്യം ടീം മിക്കായലിനോടാണ്. റെഡിയാണല്ലോ അല്ലേ? ആത്മവിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും, ബോണസ് പോയിന്റ് മേടിച്ചെടുക്കും. യെസ്. ചോദ്യം: നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസ സമൂഹം പുരുഷന്മാർക്കുള്ളത് ഏത്? CMI. ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ലത്തീൻ ഹൈറാർക്കി സ്ഥാപിതമായത് എന്ന്? 1886 സെപ്റ്റംബർ 1. ശരിയായ ഉത്തരം. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കർദിനാൾ ആര്? ജോസഫ് പാറേക്കാട്ടിൽ മെത്രാൻ. ശരിയായ ഉത്തരം. കരിയാറ്റിൽ മൽപ്പാനോടൊത്ത് വിദേശയാത്ര നടത്തിയ കടനാട് ഇടവകക്കാരനായ കത്തനാര് ആര്? മാറേമാക്കൽ തോമാ കത്തനാർ. ശരിയായ ഉത്തരമാണ്. കരിയാറ്റിൽ ജോസഫ് മെത്രാപ്പോലീത്ത മരിച്ചത് എവിടെ വെച്ച്? കോവയിൽ. 1700. ഉറപ്പാണോ? കോവയില്. കോവയിൽ വെച്ച് തന്നെയാണ്. ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്. ടീം മിക്കായൽ 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നു. ടീം മിക്കായലിന് 30+10 40 പോയിന്റുകൾ കിട്ടുന്നു. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ചോദ്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. യദാസയിലെ സഭയുടെ സ്ഥാപകൻ ആര്? ശരിയായ ഉത്തരം. പേർഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ക്രൈസ്തവ കുടിയേറ്റം എന്നായിരുന്നു? AD 345. ശരിയായ ഉത്തരം. 1783 മാർച്ചിൽ കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയായി ലിസ്ബണിൽ വെച്ച് അഭിഷിക്തനായ മെത്രാപ്പോലീത്ത ആര്? പാസ്. അരൂർ കേന്ദ്രമായ സൂറായ സഭയുടെ ഉത്ഭവത്തിന് കാരണമായ ശീഷ്മ, ശീഷ്മയും പറയണം വർഷവും പറയണം എന്ന് അത് ആരംഭിച്ചു? പാസ്. ഇന്ത്യയിൽ ആദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത് എവിടെ? ഗോവയിൽ. ഉത്തരം തെറ്റാണ്. നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. യദേസയിലെ സഭയുടെ സ്ഥാപകൻ മറദ്ദായി, ശരിയായ ഉത്തരം. പേർഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ക്രൈസ്തവ കുടിയേറ്റം എന്നായിരുന്നു? AD 345. 1783 മാർച്ചിൽ കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയായി ലിസ്ബണിൽ വെച്ച് അഭിഷിക്തനായ മെത്രാപ്പോലീത്ത, കരിയാറ്റിൽ ജോസഫ് മെത്രാപ്പോലീത്ത. തൃശൂർ കേന്ദ്രമായ സൂറായ സഭയുടെ ഉത്ഭവത്തിന് കാരണമായ ശീഷ്മ, മേലൂസ് ശീഷ്മ. 1874 ഇന്ത്യ ആദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത് ബോംബെയിൽ വെച്ച്, ഗോവയല്ല, ബോംബെയിലാണ്. 1964. 2 ശരിയായ ഉത്തരങ്ങൾ നിങ്ങൾ നൽകിയിരിക്കുന്നു, ബാക്കി 3 ഉത്തരങ്ങൾ നിങ്ങളുടെ തെറ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് 12 മാർക്ക് മാത്രമേ 3 റൗണ്ടിൽ ലഭിക്കുന്നുള്ളൂ. അഭിനന്ദനങ്ങൾ ടീം റാഫേൽ, ഒന്നും വിഷമിക്കേണ്ടത്. റാപ്പിഡ് റൗണ്ട് അവസാനിക്കുകയാണ്. വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും, വേഗത്തിൽ ഉത്തരങ്ങൾ പറയും, വേഗത്തിൽ തന്നെ വിജയിയും കണ്ടെത്താൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഓരോ ടീമും
എങ്ങനെ നിൽക്കുന്നു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി, ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി മൂന്ന് റൗണ്ടുകളും പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 100 പോയിന്റ്സ്, ടീം റാഫേൽ 72 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 100 പോയിന്റ്സ്. മൂന്ന് ടീമുകളും വലിയ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. രണ്ട് ടീമുകൾ തുല്യത പാലിക്കുമ്പോൾ ഒരു ടീം ഏകദേശം പിന്നിൽ തന്നെ ഉണ്ട്, വലിയ ദൂരത്തല്ലാതെ. അടുത്ത റൗണ്ട് സപ്പോർട്ടേഴ്സിൻ്റെ റൗണ്ടാണ്. ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ സഹായിക്കാനുള്ള ഏറ്റവും സുവർണ അവസരമാണ് ലഭിക്കുന്നത്. ചോദ്യം നിങ്ങളോട് മാത്രമേ ഉള്ളൂ, സപ്പോർട്ടേഴ്സ് ടീമിനോടാണ് ചോദ്യം. നിങ്ങളോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതം, 30 മാർക്ക് നിങ്ങളുടെ ടീമിന് നിങ്ങൾക്ക് സമ്പാദിച്ചു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ആശ്വസിക്കുക, നിങ്ങൾ തെറ്റായ ഉത്തരം പറഞ്ഞാലും മൈനസ് പോയിന്റ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ഉത്തരങ്ങൾ പറയാം. സമയം 30 സെക്കൻഡ് ആയിരിക്കും. ടീമിന് കൂടിയാലോചിച്ച് ഉത്തരം പറയാവുന്നതാണ്. കൂടിയാലോചിച്ച് ഒരാൾ ഉത്തരം പറയാൻ ശ്രദ്ധിക്കുക. ഒന്നിലധികം പേര് ഉത്തരം പറയരുത്. മൈക്കിലൂടെ പറയുന്ന ഉത്തരമായിരിക്കും ഇവിടെ ക്യൂസ് മാസ്റ്റർ പരിഗണിക്കുക. ശ്രദ്ധിക്കുക, നിങ്ങളോട് രണ്ട് ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുക. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക, അതിനുശേഷം നിങ്ങൾ ഉത്തരം പറയുക. ഒരു വചനം ഞാൻ വായിക്കാം. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി, എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല, പുഴുക്കൾക്ക് ഇരയായി അവൻ മരിച്ചു. ഈ വചനഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ്? അധ്യായമോ വാക്യമോ പറയേണ്ടതില്ല. നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. പത്രോസിന്റെ ലേഖനം. പത്രോസിന്റെ ലേഖനത്തിലാണ് ഈ ഉത്തരം, ഈ വചനഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഉത്തരമാണ് ടീം മിഖായേൽ നൽകിയിരിക്കുന്നത്. സോറി, ഇല്ല, ഇനി പറ്റുകയില്ല, പറ്റുകയില്ല. ആദ്യത്തെ ഉത്തരം പരിഗണിക്കുന്നതാണ് അപ്പസ്തോല പ്രവർത്തനം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്നുള്ള ഉത്തരമാണ് നിങ്ങൾ രണ്ടാമത് നൽകുന്നത്. ആ ഉത്തരം ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് മാർക്ക് നൽകാനായിട്ട് പറ്റുകയില്ല. ആദ്യം പറയുന്ന ഉത്തരം പരിഗണിക്കപ്പെടും. ശ്രദ്ധിക്കുക, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതല്ല. ടീം മിഖായേലിനോടെ സപ്പോർട്ടിംഗ് ടീമിനോടുള്ള രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നു. ചോദ്യം, മൂവാറ്റുപുഴ രൂപതയുടെ പുതിയ മെത്രാൻ ആര്? മലങ്കര രൂപതയാണ്. പതിനഞ്ച് സെക്കൻഡുകൾ കഴിഞ്ഞിരിക്കുന്നു. 10 സെക്കൻഡുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സമയം വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. സമയം ആർക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. പെട്ടെന്ന് പറയൂ, പെട്ടെന്ന് പറയൂ. സമയം മറ്റ് സപ്പോർട്ടിംഗ് ടീമിന് വേണമെങ്കിൽ ഉത്തരം പറയാവുന്നതാണ്. യുഹാനോൻ മാർ തിയഡോഷ്യസ് കൃത്യമായ ഉത്തരമാണ്, പക്ഷേ പോയിന്റ് ലഭിക്കുന്നതല്ല. അഭിനന്ദനങ്ങൾ ശരിയായ ഉത്തരത്തിന്. യെസ്, മിഖായേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടുള്ള രണ്ട് ചോദ്യങ്ങളും അവസാനിച്ചിരിക്കുന്നു. നിർഭാഗ്യവശാൽ അവരുടെ രണ്ട് ഉത്തരങ്ങളും തെറ്റിപ്പോയി. ടീം മിഖായേലിന് പോയിന്റുകൾ സംഭാവന ചെയ്യുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അടുത്തത് ടീം റാഫേലിന്റെ ടീമിനോടാണ് ചോദിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഈ തിരുവചന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അധ്യായമോ വാക്യമോ പറയേണ്ടതില്ല, പുസ്തകത്തിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. 30 സെക്കൻഡുകൾ മാത്രം. പത്രോസ് രണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏത് ലേഖനമാണെന്ന് കൃത്യമായിട്ട് പറയണം.
പത്രോസ് 1:5. പത്രോസ് 1 ലേഖനം. പുസ്തകത്തിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി, വാക്യങ്ങൾ പറയേണ്ടതില്ല. ഉറപ്പിക്കുന്നു, പത്രോസ് 1 പത്രോസ് തന്നെ ഉറപ്പിക്കുന്നു. മൈക്ക് കൊടുക്കും, പറഞ്ഞ ആൾക്ക് മൈക്ക്. അതെ അതെ, ശരി. അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. അവരുടെ കോർട്ടിൽ നിന്ന് പന്ത് പോയിരിക്കുന്നു. ഇനി ക്വിസ് മാസ്റ്ററുടെ കോർട്ടിലാണ് പന്തുള്ളത്. അവർക്ക് പോയിന്റ് കൊടുക്കാമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നു ഉത്തരം ശരിയാണ്. 15 മാർക്ക് അവർക്ക് ലഭിക്കുന്നു. 15 മാർക്കുകൾ ടീം റാഫേലിന് അവരുടെ സപ്പോർട്ടിംഗ് ടീം നേടിക്കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യാനോഷ്യ എന്ന രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയുടെ പേര് എന്ത്? പറഞ്ഞോളൂ. സമയം വിലപ്പെട്ടതാണ്, അറിയാവുന്ന ഉത്തരം പറയുക. 15 സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഉറക്കെ പറയൂ, എനിക്കൊന്നും കേൾക്കത്തില്ല. യൂണിവേഴ്സൽ. സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. വെയിറ്റ് വെയിറ്റ്, ആദ്യം സപ്പോർട്ടിംഗ് ടീമിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആദ്യം പറയൂ. ടീം റാഫേലിന് അറിയാമെങ്കിൽ ആദ്യം പറയാം. കത്തോലിക് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്തോനേഷ്യ. അത് ശരിയായ ഉത്തരം തന്നെയാണ്, സെയിന്റ് പോൾ കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്തോനേഷ്യ. ശരിയായ ഉത്തരമാണ്. പക്ഷെ തൊട്ടു മുമ്പ് അവർക്ക് പോയിന്റ് കൊടുക്കാത്തതുപോലെ നിങ്ങൾക്കും പോയിന്റ് നൽകുന്നതല്ല. എന്ത് തന്നെയാണെങ്കിലും ശരി ഉത്തരം പറഞ്ഞതിന് ടീം റാഫേൽ എന്നെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കൺഗ്രാചുലേഷൻസ്. അഭിനന്ദനം മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ക്വിസിൽ എല്ലാവരോടും നീതി പുലർത്തേണ്ടതുണ്ട്. 15 മാർക്ക് സപ്പോർട്ടിംഗ് ടീം ടീം റാഫേലിന് നേടിക്കൊടുത്തിരിക്കുന്നു. നിസ്സാര കാര്യമല്ല, മത്സരം കടുത്തതായി മുന്നോട്ട് പോകുമ്പോൾ ടീം റാഫേൽ സപ്പോർട്ടിംഗ് ടീം ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ടീം ഗബ്രിയേലിൻ്റെ സപ്പോർട്ടിംഗ് ടീമിലേക്കാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരം പറയാൻ റെഡിയായിരിക്കുന്നു? റെഡിയായിരിക്കുന്നു. ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് പറയുക. ടീം മെമ്പേഴ്സ് ഇങ്ങോട്ട് മാത്രം, എന്നെ മാത്രം നോക്കുക. നിങ്ങൾ എന്നെ മാത്രം, ക്വിസ് മാസ്റ്ററെ മാത്രം നോക്കുക, അവരുടെ മുഖത്തേക്ക് നോക്കരുത്. യെസ്, 2 കൊരിന്ത്യർ. 2 കൊരിന്തോസ് എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ? നിൽക്കുന്നു. നിൽക്കുന്നു, മാറ്റമില്ല. കഴിഞ്ഞ 1.5 മാസത്തെ പഠനത്തിൽ ഇവിടെ പിഴവ് സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. എങ്കിൽ ക്വിസ് മാസ്റ്ററുടെ കോർട്ടിലാണ് പന്ത്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. കിട്ടുന്നു നിങ്ങൾക്ക് 15 മാർക്ക്. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങൾ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഫ്ലോറിൽ നിൽക്കുന്ന ടീമിനാണ്. ടീം ഗബ്രിയേലിന് വില പിടിച്ച അമൂല്യമായ 15 പോയിന്റുകൾ കിട്ടിയിരിക്കുകയാണ്. മത്സരത്തിൽ, ഈ കടുത്ത മത്സരത്തിൽ ആ 15 പോയിന്റുകൾ നിങ്ങൾക്ക് ചെക്ക് ബുക്കിനേക്കാൾ വില പിടിച്ച മൂലധനമായി മാറിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ഞാനൊരു വ്യക്തിയുടെ പേര് പറയും. ധന്യൻ ജോൺ വിൻസെന്റ് മൂപ്പച്ചൻ. ധന്യൻ ജോൺ വിൻസെന്റ് മൂപ്പച്ചൻ. അദ്ദേഹം ധന്യനായിട്ട് പ്രഖ്യാപിച്ചു അദ്ദേഹത്തെ. അദ്ദേഹം ഏത് സന്യാസ സഭാ അംഗമാണ്? OCD. കറക്റ്റ്. അതെ. ഉറച്ചു നിൽക്കുന്നു. അതെ. മാറ്റമില്ല. ഇല്ല. CMA അല്ല. അല്ല. കപ്പൂച്ചിൻ അല്ല. അല്ല. OCD തന്നെ. OCD. കർമ്മലിത്ത OCD. OCD. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. വീണ്ടും 15 പോയിന്റുകൾ കൂടി, വിലയേറിയ 15 പോയിന്റുകൾ കൂടി. ഒരുപക്ഷെ 2 തുഴപ്പാടുകൾ മുന്നോട്ട് കയറി നിൽക്കാൻ പാകത്തിന് ടീം ഗബ്രിയേലിനെ സഹായിക്കുന്ന 15 15 30 പോയിന്റുകൾ
നിങ്ങൾക്ക് നേടി തന്നിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ 1000 നന്ദി. ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിനോട് തോന്നുന്നുണ്ടാവും, നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടാവും സപ്പോർട്ടിംഗ് ടീമിനെ പറ്റി. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോട്. കൺഗ്രാചുലേഷൻസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിലെ 4 റൗണ്ടുകൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇനി 1 റൗണ്ട് കൂടി ബാക്കിയുണ്ട്. ആ റൗണ്ട് പ്രധാനപ്പെട്ട ഒരു റൗണ്ടാണ്, മെഗാ ബോണസ് റൗണ്ടാണത്. വീഴ്ചയും താഴ്ചയും സംഭവിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് ചിലരെ താഴെ ഇറക്കുകയും താഴെ ഇരിക്കുന്നവരെ സിംഹാസനത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്യുന്ന ഒരു റൗണ്ടാണ്. ആ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓരോ ടീം അംഗത്തിനും നിങ്ങളുടെ പോയിന്റുകൾ എത്രയാണെന്ന് അറിയേണ്ടതുണ്ട്. കാരണം ആ പോയിന്റുകൾ കൂടി അറിഞ്ഞാൽ മാത്രമേ അടുത്ത റൗണ്ടിൽ കൃത്യമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജോസ്മി, പോയിന്റുകൾ, ഓരോ ടീമിന്റെയും പോയിന്റുകൾ അനൗൺസ് ചെയ്യൂ. വാശിയേറിയ 4 റൗണ്ടുകളും പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 100 പോയിന്റ്സ്, ടീം റാഫേൽ 87 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 130 പോയിന്റ്സ്. പോയിന്റുകൾ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ടീം മിഖായേലിന് എത്ര പോയിന്റ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പറയൂ. 100 പോയിന്റ്. നിങ്ങളത് കുറിച്ച് വെച്ചുകൊള്ളണം മനസ്സിൽ. ടീം റാഫേലിന് എത്ര പോയിന്റ് ആണ് ഉള്ളത്? 87 പോയിന്റുകളാണ്. ടീം ഗബ്രിയൽ 130 പോയിന്റുകൾ. ഞാന് നിങ്ങൾക്ക് 3 പേർക്കും ഒരു ഈ ക്വിസ് മത്സരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ അപ്പോണന്റ് ടീമിന്റെ പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കുക. കാരണം ഈ റൗണ്ടിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മെഗാ ബോണസ് റൗണ്ടിന്റെ പ്രത്യേകതകൾ നിങ്ങളോട് ഞാൻ പറയാം. മെഗാ ബോണസ് റൗണ്ടിൽ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും വ്യത്യസ്തമായ പോയിന്റുകൾ ആണ് ഉള്ളത്. 1 ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റുകൾ ലഭിക്കുന്നതാണ്. 2 ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 15 പോയിന്റുകൾ ലഭിക്കും. 3 ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 25 പോയിന്റുകൾ. അങ്ങനെ ആകെ 50 പോയിന്റുകൾ നേടിയെടുക്കാവുന്ന ബോണസ് റൗണ്ടാണ് ഈ റൗണ്ട്. അതോടൊപ്പം തന്നെ അപകടവും ഒളിഞ്ഞിരിക്കുന്ന റൗണ്ടാണിത്. നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റിപ്പോയാൽ, എത്ര മാർക്കിന്റെ ചോദ്യത്തിനാണോ നിങ്ങൾ ഉത്തരം പറയുന്നത് അത്രയും മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകും. 10 മാർക്കിന്റെ ചോദ്യത്തിന് തെറ്റായി ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക് നഷ്ടമാകുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത ചോദ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് തടയപ്പെടുകയും ചെയ്യും. ശ്രദ്ധിക്കുക. പക്ഷേ ഒരാനുകൂല്യം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ധൈര്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകുമെങ്കിൽ മാത്രം ഈ റൗണ്ടിൽ പങ്കെടുത്താൽ മതി. ഞാൻ നിങ്ങളോട് ചോദിക്കും, ഈ റൗണ്ടിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നോ? പങ്കെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറയുക. പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ യെസ് എന്നോ പ്രൊസീഡ് എന്നോ പറയുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. 1 ചോദ്യം ചോദിക്കുന്നത് ടീം റാഫേലിനോടാണ്. ടീം റാഫേലിനോട് ചോദ്യം ചോദിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷ ഭാഗത്തു നിന്നാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പഠന ഭാഗത്തു നിന്നുമാണ് ചോദ്യം ചോദിക്കുന്നത്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ മാനസിക നില എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഉത്തരം പറയാൻ കഴിയണമേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ആശങ്കയോ ആകാംക്ഷയോ ഉത്കണ്ഠയോ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഇല്ല. മുന്നോട്ട് തന്നെ പിന്നോട്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഈ ധീരത മലബാറിലെ അമ്മമാരുടെ മുഖമുദ്രയാണ്. മുന്നോട്ട് പോകാനുള്ള ആ ധൈര്യവും ആ ആർജവത്വവും അതാണ് ടീം റാഫേൽ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും കിസ് മാസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികതയുടെ പേരിൽ ഞാൻ ചോദിക്കുകയാണ്, മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ റൗണ്ടിലേക്ക് നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യാനുള്ള തീരുമാനമാണ് ടീം റാഫേൽ എടുത്തിരിക്കുന്നത്. എങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. 1 ചോദ്യം 10 മാർക്കിന്റെ ചോദ്യം. ചോദ്യം ഇതാണ്, യേശു പറയുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു, ഇടർച്ച വരുത്തുന്നവന് കൂടുതൽ നല്ലത് എന്ത്? കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി
കടലിൽ എറിയപ്പെടുന്നതാണ് കൂടുതൽ നല്ലത്. ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്. 10 മാർക്ക് ആ ടീം നേടിയിരിക്കുന്നു. ടീം റാഫേൽ 10 പോയിന്റുകൾ നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം 15 മാർക്കിന്റെ ചോദ്യമാണ്. 15 മാർക്കിന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ 15 മാർക്ക് കിട്ടും, തെറ്റിയാൽ നിങ്ങൾക്ക് 15 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. ഈ ചോദ്യത്തിന് നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു എന്നുള്ള ഉത്തരമാണ് ടീം റാഫേൽ നിന്ന് വന്നിരിക്കുന്നത്. ശരി എങ്കിൽ ചോദ്യം ഇതാണ്, വിവാഹ മോചനത്തെ സംബന്ധിച്ച് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ആ ദൈവമാണ് അവരെ യോജിപ്പിച്ചത്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുമെന്നും അവരിരുവരും ഒരു ശരീരമായി തീരും. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ വചനഭാഗത്ത് പഠിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഈ വചനഭാഗത്തിന് തത്തുല്യമായ പഴയ നിയമ വചനം ഏത്, വചനഭാഗം ഏത്, പുസ്തകവും അധ്യായവും വചനവും പറയും. അറിയില്ല എന്നുള്ള ഉത്തരമാണ് വന്നിരിക്കുന്നത്. ടീം റാഫേലിന് വിലയേറിയ 15 പോയിന്റുകൾ നഷ്ടമായിരിക്കുന്നു. അവർക്ക് 15 മൈനസ് പോയിന്റുകൾ ലഭിക്കുന്നു. ഇവിടെ തീരുമാനം തെറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? പ്രൊസീഡ് ചെയ്യാനുള്ള തീരുമാനം എന്ത് ചിന്തിക്കുന്നു? അങ്ങനെ തോന്നുന്നില്ല. ഏതായാലും കുറവായിരുന്നു മാർക്ക്, അപ്പൊ കിട്ടുന്ന അത്രയും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ശരി, ഈ പുസ്തകത്തിന്റെ POC ബൈബിളിന്റെ താഴെ കൊടുത്തിരിക്കുന്ന കോട്ടുകള് വായിച്ചു നോക്കിയില്ലായിരുന്നു? നോക്കിയായിരുന്നു, പക്ഷേ അത് കുറച്ച് ടഫാണ്. ടഫാണ്, ടഫാണ്. തീർച്ചയായിട്ടും മത്സരം കടുത്തതാകുമ്പോൾ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കണം. കാരണം അങ്ങനെയാണ് ഈ മത്സരത്തിന്റെ ഗതി ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടീം റാഫേലിന്റെ മുഖത്ത് നിരാശയുടെ യാതൊരു കണിക പോലും കാണുന്നില്ല. ആ നിശ്ചയദാർഢ്യവും ആ എടുത്ത തീരുമാനത്തിലുള്ള വിശ്വസ്തതയും നിങ്ങൾ കാണുന്ന മുഖത്ത്. ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, മത്സരം കഴിഞ്ഞിട്ടില്ല, മത്സരം മുന്നോട്ട് പോവുകയാണ്. ടീം റാഫേലിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം നേരുന്നു. രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ടീം ഗബ്രിയേൽ, എന്ത് തോന്നുന്നു ഇപ്പോൾ? സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പൊ സന്തോഷം തോന്നി തുടങ്ങി? ഇപ്പോൾ എന്തോർത്താണ് നിങ്ങൾക്ക് സന്തോഷം? ടെലിവിഷനിൽ വരാൻ സാധിച്ചു, എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചു, നിങ്ങളുടെ ഇടവകയെ പ്രതിനിധീകരിക്കാൻ സാധിച്ചു, അങ്ങനെ 100-100 സന്തോഷങ്ങൾ മനസ്സിലുണ്ട്. വിജയത്തിന്റെ ഏകദേശം തീരത്ത് അണിഞ്ഞതുപോലെ ഒരു 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 കാഴ്ചപ്പാട് ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട് അല്ലേ? ഉണ്ട്. ശരി എങ്കിൽ രണ്ടാം ഫൈനൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത്, ചോദ്യം ചോദിക്കുന്നത് വിജ്ഞാന മുത്തുകളിൽ നിന്ന്. ചോദ്യം, നിങ്ങൾ ഈ റൗണ്ടിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നു, ഏതാണ് നിങ്ങൾ തീരുമാനം? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പോയിന്റ് കൂടുതൽ ഉണ്ടെങ്കിൽ കൂടിയും ഇനിയും ഒരു ടീമിനോടുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് പ്രൊസീഡ് ചെയ്യാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം? അതെ. ആദ്യത്തെ ചോദ്യം 10 മാർക്കിന്റെ ചോദ്യമാണ്. ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക് ലഭിക്കും, തെറ്റായ ഉത്തരമാണെങ്കിൽ 10 മാർക്ക് നഷ്ടമാകും. ചോദ്യം ഇതാണ്, മാർ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വം എന്നായിരുന്നു? വർഷം പറയും. AD 72. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. ഫൈനൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോട് ചോദിക്കട്ടെ, പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു? തീരുമാനിക്കുന്നു. 15 മാർക്കിന്റെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ജോസഫ് സെബസ്റ്റ്യാനി ആരായിരുന്നു? പിതൃവാദ നിയമ അധികാരത്തിന് ബദലായി പ്രൊപ്പഗാന്ത തിരുസംഘത്തിന്റെ ആദ്യത്തെ വികാരി അപ്പസ്തോലിക്ക. ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരം. നിങ്ങളോടുള്ള വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ തീരുമാനം എന്താണ് എന്നറിയണം. അടുത്ത ചോദ്യത്തിലേക്ക് 25 മാർക്കിന്റെ കിട്ടിയാൽ 25 മാർക്ക് കിട്ടുന്ന
നഷ്ടപ്പെട്ടാൽ 25 മാർക്കുകൾ പോകുന്ന മൂന്നാം റൗണ്ടിലേക്ക് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാനുള്ള തീരുമാനമാണ് ടീം കപ്രിയൽ എടുത്തിരിക്കുന്നത്. ശരി, ചോദ്യം ചോദിക്കുകയാണ്. പാതൃവാദവും പ്രൊപ്പഗാന്ത അംഗീകാരം നിർത്തലാക്കിയ മാർപ്പാപ്പ ആര്? ആ മാർപ്പാപ്പ പുറപ്പെടുവിച്ച തിരുവെഴുത്തിൻ്റെ പേര് എന്ത്? രണ്ട് ചോദ്യങ്ങൾക്ക് ഇത് രണ്ടും ശരി ഉത്തരം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടുകയുള്ളൂ. പന്ത്രണ്ട് വിലയേറിയ സെക്കൻഡുകൾ മാത്രം ബാക്കി. ലിയോ 13-ാമൻ മാർപ്പാപ്പയാണ്. തിരുവെഴുത്തിന്റെ പേര്? സമയം കഴിഞ്ഞിരിക്കുന്നു, സമയം കഴിഞ്ഞിരിക്കുന്നു, സമയം കഴിഞ്ഞിരിക്കുന്നു. അറിയാമെങ്കിൽ പറയാം. ശരിയായ ഉത്തരത്തിലേക്ക് വരികയായിരുന്നു. അറിയാമായിരുന്നു, പക്ഷേ ആ സമയത്തെ മാനസിക സംഘർഷം ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് വിഘാതമായിട്ട് മാറിയിട്ടുണ്ടാവും. ഭയപ്പെടേണ്ടതില്ല. 25 മാർക്കുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു. 50 മാർക്ക് ലഭിക്കേണ്ടതായിരുന്നു, പക്ഷേ മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം സമയത്ത് നൽകാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റിൽ നിന്ന് 25 മാർക്ക് മൈനസ് ചെയ്യുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാനുള്ള തീരുമാനം ഒഴിവാക്കാവുന്നതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്താ, എന്ത് വിചാരിക്കുന്നു? സങ്കടമുണ്ടോ 25 മാർക്കുകൾ നഷ്ടപ്പെട്ടതില്? സങ്കടമുണ്ട്, സങ്കടമുണ്ട്. അറിയാവുന്നതായിരുന്നു, ആലോചിക്കാൻ സമയം കിട്ടിയില്ല. ക്വിസ് മത്സരം നിയമങ്ങളും നിബന്ധനകളും കൊണ്ട് കൂട്ടി ഇണക്കപ്പെട്ടതാണ്. ഉത്തരങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, സമയത്ത് പറയണം, സമയ ക്ലിപ്തതയ്ക്കുള്ളിൽ പറയാനും സാധിക്കണം. എന്തായാലും ടീം കപ്രിയൽ വിഷമിക്കേണ്ടതില്ല. അവസാന റൗണ്ടിൽ നേടിയെടുത്ത പോയിന്റുകളാണ് നഷ്ടമായിരിക്കുന്നത്. നിങ്ങളുടെ അടിസ്ഥാന ഡിപ്പോസിറ്റിന് കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടില്ല എന്ന് കരുതാം. ടീം മിഖായൽ, നിങ്ങൾക്കിപ്പോൾ ആശ്വാസമാണോ ആത്മസംഘർഷമാണോ ഉള്ളത് അറിഞ്ഞുകൂടെ? എന്ത് വിചാരിക്കുന്നു? ഒരു മനസ്സിലോ ഒരു ഒരു സംഘർഷം? ശരിയാണ്, സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു റൗണ്ടാണ് മെഗാ ബോണസ് റൗണ്ട്, സംശയമില്ല കാര്യത്തിൽ. ടീം മിഖായൽ, നിങ്ങൾ മൂന്നാം റൗണ്ടിൽ ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾ ചോദ്യമെന്ന് ഞാൻ പറയാം. വിജ്ഞാന മുത്തുകളിൽ നിന്നാണ് നിങ്ങളോടും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു? പ്രൊസീഡ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. മൂന്ന് ടീമുകളും സമാനമായ ഉത്തരം തന്നെയാണ് നൽകിയിരിക്കുന്നത്. പ്രൊസീഡ് ചെയ്യുക. മലബാറിലെ അമ്മമാർക്ക് പിന്നോട്ട് പോയ ചരിത്രമില്ല എന്നും മുന്നോട്ട് തന്നെ. ആത്മീയ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും മക്കളെയും സമൂഹത്തെയും മുന്നോട്ട് നയിച്ച പാരമ്പര്യമാണുള്ളത്. ചോദ്യത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ചോദ്യം, ചോദ്യം ശ്രദ്ധിക്കുക. 10 മാർക്കിൻ്റെ ചോദ്യമാണ്. സീറോ മലബാർ ഹൈറാർക്കിയിലെ ആദ്യത്തെ മെത്രാപ്പൊലീത്ത ആര്? ആന്റണി പടിയറ. മാർ ആന്റണി പടിയറ. ഉത്തരം ശരി എന്ന് പറയാൻ സാധിക്കുകയില്ല, തെറ്റായ ഉത്തരം ആണ്. മാർ അഗസ്റ്റിൻ കണ്ടത്തിലാണ് ആദ്യത്തെ മെത്രാപ്പൊലീത്ത. മാറിപ്പോയതായിരിക്കാം മിക്കവാറും, മാറിപ്പോയതായിരിക്കും. നിങ്ങൾക്ക് 10 മാർക്കുകൾ നഷ്ടമാകുന്നു. അടുത്ത ചോദ്യത്തിലേക്കുള്ള പ്രവേശനവും തടയപ്പെട്ടിരിക്കുന്നു. പെനുവൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ ഈ എപ്പിസോഡിലെ 5 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഏത് ടീമാണിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പത്തിനൊപ്പമാണ് അവസാനത്തെ റൗണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ചിലരുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും എന്ന് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ അതുപോലെ തന്നെയൊക്കെ സംഭവിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ജോസ്മി, പ്ലീസ്. ഏറ്റവും കൂടുതൽ
പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് 130 പോയിന്റുമായി ടീം ഗബ്രിയേൽ. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് 90 പോയിന്റുമായി ടീം മിഖായേൽ. ടീം റാഫേൽ 82 പോയിന്റുകൾ നേടിയിരിക്കുന്നു. പാറപ്പടി ഇടവകയിലെ മാതൃസംഘത്തെ പ്രതിനിധീകരിച്ച് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ പങ്കെടുത്ത ഗബ്രിയേൽ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ രണ്ടാം റൗണ്ടിലേക്ക് നിങ്ങൾ യോഗ്യത നേടുകയും ചെയ്തിരിക്കുന്നു. മത്സരം മുന്നോട്ട് പോകും തോറും വീണ്ടും കടുത്തതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ നന്നായി ഒരുങ്ങുക. ടീം മിഖായേൽ, അമലാപുരി ഇടവകയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ടീം മിഖായേൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നു. നിങ്ങളുടെ ഇടവകയിലെ അമ്മമാർക്ക് തീർച്ചയായും നിങ്ങൾ പ്രചോദനമായി തീർന്നിട്ടുണ്ടാവും. നിങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങൾ രണ്ടാം റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ, ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ വളരെ മികച്ച രീതിയിൽ മത്സരത്തിൽ പങ്കെടുത്തു. ക്വിസ് മത്സരത്തിൽ വിജയ പരാജയങ്ങൾ അനിവാര്യമാണ്. ഏതൊക്കെ നിമിഷത്തിലും അത് സംഭവിക്കാം. ഭാഗ്യ നിർഭാഗ്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു മത്സരം കൂടിയാണ് ക്വിസ് കോമ്പറ്റീഷൻ എന്നുള്ളതും അനുസ്മരിക്കാം. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച വചനങ്ങൾ, ഈ പഠനത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച കൃപകൾ, ഈ പഠനത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ഉത്സാഹം, ഇതെല്ലാം അമൂല്യ സമ്പത്ത് തന്നെയാണ്. ഇനിയും ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക. ഒരിക്കലും പിന്നോട്ട് പോകരുത്. മറ്റ് ഏത് മത്സരത്തിലും ധീരതയോടെ പങ്കെടുക്കുക. തീർച്ചയായും തിരുവാമ്പാടി ഇടവകയിലെ മാതൃസംഘാംഗങ്ങൾക്ക് നിങ്ങൾ പ്രചോദനമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മത്സരം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആവേശകരമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരി കൂടുതൽ കൂടുതൽ ആഴമേറിയ പഠനവുമായിട്ടാണ് ഓരോ മാതാക്കളും ഈ ഫ്ലോറിൽ വന്നു ചേരുന്നത്. അവർക്ക് പിന്നിൽ അണിനിരക്കുന്ന സപ്പോർട്ടിംഗ് ടീമും അവരെപ്പോലെ തന്നെ പഠിച്ചൊരുങ്ങിയാണ് വന്നിരിക്കുന്നത്. വചന പഠനത്തിൻ്റെ ആവേശത്തിലേക്ക് എല്ലാ അമ്മമാരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഈ അമ്മമാർ ഇവിടെ നിർവഹിക്കുകയാണ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയ ടീമംഗങ്ങളുമായി, പുതിയ മത്സരാർത്ഥികളുമായി, പുതിയ ആവേശവുമായി, വചനത്തിൻ്റെ ആഴമേറിയ പഠനവുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം, വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ. പുതിയ ഉടമ്പടിയുടെ സമയത്ത് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ചെയ്തത്, അവർ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവനോട് സ്വകാര്യമായി ചോദിച്ചത് എന്ത്? അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. എന്താണ് അത്തിമരത്തിൽ നിന്ന് പഠിക്കേണ്ടത്? ഇങ്ങനെയൊരു അവസരം തന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒത്തൊരുമയോടുകൂടി ഇരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ബൈബിള് പഠിക്കാൻ പറ്റി. ബൈബിള് അടുത്തറിഞ്ഞ് വായിക്കാൻ പറ്റി. ഞങ്ങൾക്ക് ബൈബിളിനെ കുറിച്ചും വിജ്ഞാന മുത്തുകളെ കുറിച്ചും അതുപോലെ സന്ദേശാലമാണെങ്കിൽ ഞങ്ങൾ വായിച്ചു വിടുന്നതല്ലാതെ ഇപ്പം അതിനെ ഗ്രാഹ്യമായിട്ട് ചിന്തിച്ച് പഠിച്ച് ഞങ്ങളൊരു പരീക്ഷ എഴുതണം അല്ലെങ്കിൽ ക്വിസ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ബോധത്തോടുകൂടി പഠിക്കാൻ, കുറേ അറിവ് ഞങ്ങൾക്ക് സമ്പാദിക്കാൻ ഈ പഠിത്തം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു.